എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്നു വെച്ചാൽ, നമ്മുടെ ഒരു പടം ഇപ്പോൾ റിലീസ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഒരു പടം, നമ്മുടെ അല്ല, ഞങ്ങളുടെ എല്ലാം പടവും നിങ്ങളുടെയൊക്കെ ഒരു പടം ഇപ്പോൾ റിലീസ് ചെയ്യുകയാണ്. ഈ ജൂലൈ 19 നമ്മുടെ പക്രു പ്രൊഡ്യൂസ് ചെയ്തൊരു പടമാണ് ഫ്രാൻസി ഡ്രസ്സ്. പടത്തിൻ്റെ പേര്, ഡയറക്ടർ രഞ്ജിത്ത് സ്കറിയ. പക്രു ഞാനും തമ്മിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ 23 ഇത്രോട്ട് കഴിഞ്ഞു. ആ വർഷം മുതൽ ഇത്ര വർഷത്തെ പരിചയമാണ് ഞങ്ങൾ തമ്മിൽ. പക്രുവായിട്ട് ഞാൻ ഒരുപാട് സ്റ്റേജ് ഷോസുകൾ ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പക്രു ഉണ്ട്, എന്നാ പറഞ്ഞു, ഞങ്ങളോട് ഒരുമിച്ചൊക്കെ അഭിനയിച്ച പടമാണ് അത്ഭുത ദ്വീപ്, വിനയൻ സാറിൻ്റെ പടം. ഞങ്ങൾ 10-45 അതിനുശേഷം പിന്നെ പക്രു ഡയറക്റ്റ് ചെയ്തു കുട്ടിയും കോലും. അതിനുശേഷം പക്രു വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് ഈ പറയുന്ന ഫ്രാൻസി ഡ്രസ്സ്. സാധാരണ നമുക്ക് എനിക്കൊക്കെ ഒരിക്കൽ പോലും ഞാനൊന്ന് എനിക്കൊക്കെ ചിന്തിക്കാൻ പറ്റും. കാരണം പക്രുവിനെ ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരാളാണ്. കാരണം പക്രു പോലെയുള്ള ആൾ പടം ഡയറക്റ്റ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, അത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കത് എന്നെ സംബന്ധിച്ച് ഞാനൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാമെന്ന് ഓർത്തിട്ട് പോലുമില്ല. അപ്പം പിന്നെ തന്നെ നമുക്കൊക്കെ വളരെ അഭിമാനകരമായൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഗിന്നസ് റെക്കോർഡ് വരെ കയറിയ ഒരാളാണ് നമ്മുടെ പ്രിയങ്കരനായ പക്രു. അപ്പോൾ ആ പക്രുവിൻ്റെ ഈ പടത്തിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലും പക്രു എന്നെ വിളിച്ചു, പൊന്നു നമ്മൾ പടം തുടങ്ങുകയാണ്. ഇങ്ങനെ ഒരു എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരെന്ന് പറയാൻ, ഞാനൊരു ഫ്ലാറ്റ് ഉണ്ട്, അതിനകത്ത് ഒരു കുടുംബിനി, അത് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സിസിലി. എൻ്റെ ഹസ്ബൻഡ് മജിദിക്കായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്. പിന്നെ ഒരുപാട് താരങ്ങൾ, ഷാജോണ്, ശരാമേനോന, ഹരീഷണാരന്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, നമ്മുടെ എന്താ പറയണേ, നമ്മുടെ സന്തോഷ് കീരാറ്റൂർ, അങ്ങനെ ഒത്തിരി താരനിര ഈ പടത്തിൽ ഉണ്ട്. ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും സാധാരണ ഒരു ലൊക്കേഷൻ പോലും ഒന്നും ഫീൽ ചെയ്തില്ല. കാരണം നല്ല രസമായിരുന്നു, നല്ല തമാശയും കോമഡിയും, വളരെ ഫ്രീ ആയിട്ടാണ് ഞാനൊക്കെ അതിനകത്ത് ആ സിനിമയിൽ അഭിനയിച്ചത്. നൈറ്റിൽ സോങ്ങിൻ്റെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. സോങ്ങ് നല്ല അതിഗംഭീരമായ പാട്ടുകളുണ്ട് ഇതിനകത്ത്, പല 2-3 പാട്ടുണ്ട് ഇതിനകത്ത്. പാട്ടൊക്കെ നല്ല രസകരമായ പാട്ടുകളാണ്. പിന്നെ ഇതിനകത്ത് എന്ന് വെച്ചാൽ എല്ലാം പക്രു ഇതിനകത്ത് അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പം ഇതിനകത്ത് ഒരു കുടുംബ കഥയത്, ഒരു കുടുംബത്തിൻ്റെ കഥയിലൂടെ ഹ്യൂമറിലൂടെ കഥ പറഞ്ഞു പോകുന്നു. ഒരു പ്രേക്ഷക എന്ന രീതിയിൽ എനിക്ക് തമാശപ്പടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചി തമാശ ചെയ്യുന്നതുകൊണ്ടാണോ തമാശപ്പടം കാണാൻ ഇഷ്ടപ്പെടുന്നതെന്ന് ആൾക്കാർ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും. അതല്ല, എനിക്ക് പണ്ടേ എനിക്ക് ഹ്യൂമർ പടങ്ങൾ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും ഹ്യൂമർ ചെയ്യുന്ന ഒരിക്കൽ പോലും വിചാരിക്കാത്ത ഒരാളുമാണ്. വന്നത് അമ്മറുകളിലൂടെ സീരിയസ് കഥാപാത്രം ചെയ്ത് വന്നെങ്കിലും ഒരിടക്കാലം കൊണ്ട് കുറച്ച് ഹ്യൂമറിലോട്ട് വന്നു. വീണ്ടും ഞാൻ വ്യത്യസ്തമായ വേഷങ്ങൾ മലയാള സിനിമ ചെയ്യുന്നുണ്ട്. എങ്കിൽപ്പോലും ഹ്യൂമർ ഒന്നും കൂടി എന്നിലോട്ട് ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ അതിലങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബക്രുവിൻ്റെ ഈ പടത്തിൽ ഞാൻ എൻ്റെ മുടിയൊക്കെ വെട്ടി വേറെ സ്റ്റൈലിഷായി ഞാൻ വന്ന സമയത്താണ് ഈ വേഷത്തിലോട്ട് ആപ്റ്റായിട്ട് ഞാൻ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ഈ മുടിയെല്ലാം വെട്ടി വന്ന് ഈ മയക്കോർ ചെയ്ത സമയത്ത് ആദ്യമായിട്ട് ബക്രുവിൻ്റെ പടത്തിൽ വന്നപ്പോൾ ആ കഥാപാത്രത്തിന് ആപ്റ്റായി. അപ്പോൾ അതും ഒരു നിമിത്തമായി. അപ്പോൾ എന്ന് പറഞ്ഞപോലെ ഇതൊരു നല്ലൊരു കുടുംബചിത്രം എന്ന് പറഞ്ഞാൽ, പ്രേക്ഷകരെ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണണം, വിജയിപ്പിക്കുന്ന പോലുള്ള കൊച്ചു പടങ്ങളൊക്കെ വരണം. ഇപ്പം ഇതിനകത്ത് മമ്മൂക്കയോ ലാലേട്ടനോ ഒന്നുമില്ല ഈ പടത്തിൽ. അത് നമ്മുടെ ഒരു സ്റ്റാർ എന്ന് പറയാൻ നമ്മുടെ പക്രുവാണ്. അതുപോലെ മറ്റുള്ള താരങ്ങളും. അപ്പോൾ അത്രയും നല്ല രസകരമായ ഒരു പടം പക്രു പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ പക്രു ഇത് പ്രൊഡ്യൂസ് ചെയ്യില്ലല്ലോ. ചുമ്മാ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ആരും ഇറങ്ങില്ല. അപ്പോൾ പക്രു ആണെങ്കിൽ അഭിനയം അറിയാം, സ്ക്രിപ്റ്റിൽ നല്ല സെൻസുണ്ട്, പക്രുവിന് സ്ക്രിപ്റ്റ് സെൻസുണ്ട്, പിന്നെ എല്ലാ കാര്യങ്ങളും സിനിമയെപ്പറ്റി അറിയാം. അപ്പോൾ അങ്ങനെ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കഥ അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കണമല്ലോ പക്രു ഈ പടം എന്നാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ പക്രു അതിനകത്ത് കൊച്ചുകുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഒരു ഫാമിലി എൻ്റർടൈനർ. കരച്ച് എല്ലാവർക്കും ഒന്ന് ചിരിച്ച് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ചിരിച്ചത് ഇറങ്ങിപ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടം. ഞാൻ എപ്പോഴും എല്ലാ പടങ്ങൾ റിവ്യൂ ഇപ്പോൾ ഓൺലൈനിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലോ ഞാൻ നോക്കും. പടം ഇറങ്ങിയപ്പോൾ ആൾക്കാരുടെ മുഖം എങ്ങനെയാണ് ഇരിക്കുന്നത്, സങ്കടപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ സന്തോഷിച്ചിട്ടാണോ. സന്തോഷിച്ച് കൊള്ളാം, അടിപൊളി, കൊള്ളാം, കലക്കി, ഓ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് നമുക്ക് ഭയങ്കര നമുക്ക് ഭയങ്കര ത്രില്ലാണ്. അപ്പോൾ അങ്ങനെ കാണണം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ എപ്പോഴും സന്തോഷിച്ച ഞാൻ എപ്പോഴും ഇങ്ങനെ എൻ്റെ ലൈഫ് എപ്പോഴും ഞാനിങ്ങനെ സന്തോഷം. ഇപ്പോൾ എനിക്കാണെങ്കിൽ വയ്യ, പനിയും ചുമയൊക്കെ ആയിട്ടിരിക്കും. എന്തെങ്കിൽ പോലും എനിക്ക് എൻ്റെ എനർജി എനിക്ക് എന്താ പറയണേ, എനിക്ക് എൻ്റെ ഒരു സന്തോഷം അതെനിക്ക് ഇങ്ങനെ ആവശ്യമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. പറയുമ്പോൾ എനിക്ക് നല്ല എനർജിയും നല്ല ധൈര്യവും ഒരു ഇതൊക്കെ എനിക്ക് വരും. അതുപോലെ പ്രേക്ഷകരും
അതുപോലെ വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇറങ്ങി തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് കാണാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം, നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയിട്ട് പടം കാണണം, വിജയിപ്പിക്കണം. ഇതിൽ എന്താ പറയണേ, ഞാൻ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറയാം, എൻ്റെ സിസിലി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഞാനൊരു ഫ്ലാറ്റിൻ്റെ ഒരു സെക്രട്ടറിയാണ്. ഇത് കൂടുതൽ ഞാൻ പറയത്തില്ല, അത് പറഞ്ഞാൽ ഞാൻ എല്ലാ സിനിമയും പറഞ്ഞ പോലെയാവും. ഇപ്പോൾ പ്രേക്ഷകർ വിചാരിക്കും പൊന്നമ്മ ചേച്ചി എന്തായാലും എല്ലാം പറഞ്ഞു, ഇനി തിയേറ്റർ അതല്ല, ഇതൊരു സസ്പെൻസാണ്, സസ്പെൻസ് ഇടുവാണ്. നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയിട്ട് പടം കാണുക, ഈ പടം വിജയിപ്പിക്കുക, ഞങ്ങളെല്ലാം അനുഗ്രഹിക്കുക. അപ്പോൾ എനിക്ക് മറ്റൊന്നും പറയാനില്ല. നമ്മുടെ ഫക്കർ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്യുന്നൊരു പടം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരും പറഞ്ഞുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും നന്ദി, നമസ്കാരം.